നിക്ഷേപിച്ച പണം തിരികെ നൽകാത്തതിനാൽ ബാങ്കിന് മുന്നിൽ സമരവുമായി നിക്ഷേപകർ. തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാനെത്തിയതിനെ തുടർന്നാണ് നിക്ഷേപകർ സമരത്തിലേക്ക് കടന്നത്. പ്രശ്നത്തിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ കണ്ടല സഹകരണ ബാങ്കിന് മുന്നിലാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി മിച്ചം പിടിച്ചും പെൻഷൻ തുകയിൽ നിന്നും മാറ്റിവെച്ചും സ്വരൂക്കൂട്ടിയ പണം കാലാവധി പൂർത്തിയായിട്ടും ബാങ്കിൽ നിന്നും പിൻവലിക്കാനാവാതെ പ്രതിസന്ധിയിലായതോടെയാണ് നിക്ഷേപകർ സമരത്തിലേക്ക് കടന്നത്. പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയാൽ ഒഴിവു കഴിവുകൾ പറഞ്ഞ് പതിവായി മടക്കി അയക്കുകയാണ്. പണം കിട്ടിയേ തീരൂ എന്ന് പറയുന്നവരോട് കേസ് കൊടുത്ത് പണം വാങ്ങിക്കോളൂ എന്നാണ് അധികൃതരുടെ മറുപടി. സഹിക്കേട്ട് 100 പേരാണ് ഒടുവിൽ ബാങ്കിന്റെ പ്രധാന ശാഖയുടെ മുന്നിൽ സമരം ആരംഭിച്ചത്. സഹകരണ രജിസ്ട്രാർ മുതൽ മുഖ്യമന്ത്രി തലത്തിൽ വരെ പരാതി നൽകിയിട്ടും നിരാശയായിരിക്കുന്ന മുതിർന്ന പൌരന്മാർ അടക്കമുള്ളവരാണ് സമരം ചെയ്യുന്നത്. സർക്കാർ തലത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ആസനം താങ്ങാതെ ഈ പാവപ്പെട്ടവന്റെ പൈസ വാങ്ങി കൊടുക്കുവാൻ മന്ത്രിയുടെ പണിക്കാൻ പോയി, സെക്രട്ടറി ആയിട്ട് പണിക്കാൻ പോയി, നീയൊക്കെ നിരാഹാരമിരിക്കണം, ഞാൻ ഒപ്പമുണ്ടാകാം. അതേസമയം സമരത്തെപ്പറ്റി മുൻകൂട്ടി അറിഞ്ഞ ബാങ്ക് അധികൃതർ സർക്കാരിനെ പഴിച്ചുകൊണ്ട് ബാങ്കിന് മുന്നിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ആവശ്യങ്ങളുമായി പണം പിൻവലിക്കാനെത്തുന്നവരെ സമാധാനപ്പെടുത്തി തിരിച്ചയച്ചാൽ കാര്യം നടക്കുമോ എന്നാണ് നിക്ഷേപകർ ചോദിക്കുന്നത്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. BSNL സൊസൈറ്റിയിലും കരുവന്നൂർ ബാങ്കിലും ചെയ്തതുപോലെ പണം തിരികെ ലഭിക്കാൻ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അർഹിച്ച പണം തിരികെ ലഭിക്കാൻ നിയമത്തിന്റെ വഴിയിൽ ഏതറ്റം വരെ പോകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.